നമ്മുടെ നിയമസഭയിൽ അവിടേക്ക് പോകാം. പി കെ കുഞ്ഞാലിക്കുട്ടി സംസാരിക്കും. എന്തൊരു ക്രൂരത, തല്ലിക്കൊന്ന്, എന്തൊരു ക്രൂരത കാണിച്ചത്. അയാൾ അവിടുന്ന് ഉടനെ ട്രാൻസ്ഫർ ചെയ്യണം ഞങ്ങളോട് പറഞ്ഞു. ഞാനിവിടെ വന്ന് അത് സംസാരിക്കുകയുണ്ടായി. പക്ഷേ പിൽക്കാലത്ത് നടന്ന സംഭവവികാസങ്ങൾ, ഇത്ര കേസ് പിടിക്കണം, അത് ഇത്ര എണ്ണം മയക്കുമരുന്നായിരിക്കണം, കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ബൈക്കിൻ്റെ പിന്നെ പോയാൽ മതി, അതിനൊരു കേസ് നമ്പർ വർദ്ധിപ്പിച്ച് ഇതൊരു പ്ലാനിങ് നടക്കുന്നുണ്ടെന്ന് ഞങ്ങളന്ന് പറഞ്ഞില്ലേ? അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തിനാ മലപ്പുറം ജില്ലയെ ക്രൈമുകൾ കൂടുതലാണ് എന്ന് ആക്കി അതിൻ്റെ പിന്നിൽ എന്തോ ഒരു പ്ലാനിങ് ഉണ്ട്. അതാണല്ലോ അദ്ദേഹം. കാര്യമാണ് ഈ കണക്കുകൾ അനുസരിച്ച് മലപ്പുറം ജില്ല എന്നുള്ളത് ഒന്നാമതാക്കി എന്നാണ് അങ്ങ് പറഞ്ഞത്. ഒന്നാമതല്ല, കേരളത്തിനകത്ത് നാലാമത്തെ അഞ്ചാമത്തെയോ ജനസംഖ്യ അനുപാതം നോക്കി അവരെക്കാളും കുറവാണ് യാഥാർത്ഥ്യം. ഈ സുജിദാസ് അവധി കഴിഞ്ഞിട്ട് പിന്നെയും കുറെ കാലം അവിടെ ഇരുന്നു, ഇരിച്ചു. നിങ്ങൾ ഭരണം നിങ്ങൾ തന്നെ, ഞങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് അവധി കഴിഞ്ഞിട്ട് നാലെങ്കിലും ഒന്ന് മാറ്റിയില്ല. അദ്ദേഹമാണ് ശ്രമിച്ചോട്ട്, എന്താ പറയുക, 40 ഇരട്ടി ക്രൈം കൂട്ടി അദ്ദേഹത്തിന്റെ കാലത്ത്. 40 ഇരട്ടി അല്ലേ, 40 ഇരട്ടി കൂട്ടി. നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? നിങ്ങൾ എന്ത്, ഇപ്പൊ നിങ്ങൾ ഭരണകക്ഷിപ്പെട്ടൊരു എം എൽ എ കൊണ്ട് ഇത് പറയിപ്പിക്കേണ്ടിയിരുന്നോ? നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? വല്ല അനീതി നടന്നു, അത് വസ്തുതയാണ്. അതൊക്കെ പോട്ടെ സർ, ഇപ്പോ ഈ ദേശവിരുദ്ധത്തിന് പടം വരുന്നൊരു സ്ഥലമാണ്. ആ നിലയിൽ മലപ്പുറത്തെ ടേം ചെയ്യേണ്ട വല്ല ആവശ്യവും കിട്ടും. ഈ പറഞ്ഞതുപോലെ ജില്ലകൾ കൊടുത്താണ്, ഞങ്ങളെ ചരിത്രം ഇന്നതാണ്, മതേതരത്വമാണ്, ഞങ്ങൾ ആരെങ്കിലും അതിലും ഡിസ്പ്യൂട്ട് ചെയ്തോ? ഇല്ലല്ലോ, നമ്മൾ ഒന്നിച്ചിരുന്ന് കൊടുത്താ. പക്ഷെ ഇപ്പൊ എന്താ ഇങ്ങനെ, ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഒരു പ്രചരണത്തിന് വേണ്ടി എന്താ കാർഡ് മാറ്റി കളിക്കുകയാണോ? കാർഡ് മാറ്റി ഏത് നയമെടുക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇന്ത്യ രാജ്യത്ത് ബി ജെ പി വലിയ തോതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരായുധാണ് നിങ്ങളെടുത്ത് പ്രയോഗിക്കുന്നത് എന്ന് മറക്കരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാം. അത് ഫാർ റീച്ചിങ് ഇഫക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് അത് തിരുത്തണം എന്നാണ് സർ. അതിന് വലിയ ഉദ്യോഗസ്ഥന്മാർ പിന്തുണ കൊടുത്തതും ജനാധിപത്യ തെരഞ്ഞെടുത്ത നിങ്ങളുടെ ഗവൺമെൻ്റ് അതിന് പിന്തുണ കൊടുത്തതും കേരളത്തിലല്ല, ഇന്ത്യയിൽ മുഴുവൻ ഇന്ത്യാ മുന്നണിക്ക് വരെ ക്ഷീണം ഉണ്ടാക്കും. അതുകൊണ്ട് ആ നയം തിരുത്തണം എന്നാണ് സർ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയുന്നത്.